ജനമ ഇത്രയും പോലീസുകാരാണ് തൃത്താല സ്റ്റേഷനിലേ കേട്ടോ. അപ്പം പിന്നെ ഞങ്ങള് നിങ്ങളെ ഈ പ്രദേശത്താണെന്ന് ഞങ്ങളെ വീടുകളൊക്കെ സന്ദർശിക്കുകയാണ്. നിങ്ങളെ പോലത്തെ ആളുകളെ പ്രായമായ ആൾക്കാരെ മറ്റു ബുദ്ധിമുട്ടുള്ള ആളുകളെ മറ്റു വീടുകളൊക്കെ ഞങ്ങൾ സന്ദർശിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അമ്മന്റെ കാര്യം മനസ്സിലായത്. ഇത് എന്താണ് അമ്മ പറ്റിയത്? പടികുത്തി നടക്കുമ്പോ ഇങ്ങനെ വീണ മകം പോവുകയാണ്. അപ്പൊ വീണത് അപ്പൊ ഉപ്പിട്ടി പെട്ടി കരയൊന്നും വേണ്ടോ. കരണ്ട നമുക്ക് പറയാറുണ്ടാ കേട്ടോ കേട്ടോ പറയാ കരയണ്ട കേട്ടാ. അപ്പൊ അങ്ങനെ വീണേന്റെ അല്ലേ, അങ്ങനെ വീണു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഈ ഹിപ്പിൽ ഓപ്പറേഷൻ കഴിക്കും. അപ്പൊ ഈ കാലിന് ഇപ്പം നടക്കണമെങ്കിൽ നിറങ്ങി നിറങ്ങി പോണം. അപ്പൊ അത് ഇത് ആയപ്പോഴും കാലിന്റെ ശരിയല്ല. കാലിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മ? അല്ല മുട്ടില് തന്നെയാണ് ഇങ്ങനെ അല്ലെ? മുട്ട മാറ്റങ്ങൾ ഡോക്ടർ മുട്ട മാറ്റിയെടുക്കാൻ പിന്നെ മുട്ട തേയ്മാനാണ്. ഒരു കാലം തേമാനം വന്നിട്ട് അത് ഓപ്പറേഷൻ കഴിച്ച് അപ്പൊ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ഇത്താണ് ഇപ്പൊ രണ്ടും ആൾക്കാൻ വയ്യ. ഇപ്പൊ രണ്ടു കാലം പോയി അല്ലേ. ഈ മുട്ട മാറ്റി വെക്കാന് അവര് പറഞ്ഞത് 50,000 രൂപയ്ക്ക് വരും. ഇത് ഗവൺമെന്റിൽ ചെയ്യുമ്പോ 50,000 രൂപയും പുറത്താണെങ്കിൽ 2,00,000. നിങ്ങളാണെങ്കിൽ ആസ്മറ്റിക് പേഷ്യന്റ് കാരണം വിട്ടിട്ട് അതങ്ങനെ ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ഇതെനിക്ക് ബുദ്ധിമുട്ട്. ഇക്ക് ഒന്നും കാരണം ആളുമില്ല. ആക്സിഡന്റ് ആയതാണ്. അപ്പൊ നിങ്ങളും അപ്പൊ ഒന്നും നോക്കാം. ആരോടെ പറയുക ആരോട് നോക്കാം വരുന്നില്ല. ഈ വേണ്ട വന്നല്ല അതല്ല. അത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കട്ടോ. വീൽ ചെയർ ഉണ്ടോ? ഇല്ല വീൽ ചെയറും ഇല്ലല്ലേ. ഈ ബാത്റൂം ഒക്കെ. അപ്പൊ ബാത്റൂം എവിടെയാണ് ഉമ്മ? എവിടെ ഇങ്ങോട്ട് പോണോ? അപ്പൊ ഉള്ളില് വേറെ ബാത്റൂം ഇല്ല? ഇല്ല. ഇവിടെയാണ് ബാത്റൂം വരുന്നത് അല്ലേ. അപ്പൊ അവിടുന്ന് ഉമ്മ നിരങ്ങിയിട്ട് വേണം. ഇപ്പൊ രാത്രിയൊക്കെ അപ്പം ചെയ്യും വേറെ രക്ഷയില്ലേ, കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടില്ലേ. ഇത് സഹായത്തോടെ ചെയ്ത ബാത്റൂം അല്ലേ. പകരമാണെങ്കിൽ തന്നെ അമ്മ നിരങ്ങിട്ട് വരണം അല്ലേ. അതിപ്പോ അവസ്ഥ അല്ലേ. വീൽ ചെയർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്കാണ് എടുത്ത് കൊണ്ടുപോകാനുള്ളൊരു ആരോഗ്യസ്ഥിതിയും അല്ലല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ മുത്തുകുത്തി തന്നെ ബാത്റൂമിൽ പോവാല്ലേ. എങ്ങനെ അമ്മ മുത്തുകുത്തി തന്നെയാണോ അവിടെ പോവാല്ലേ? ഇങ്ങനെ ഇരുന്നിട്ട് ഓ ഇങ്ങനെ ഇരുന്നിട്ട് നിറങ്ങിട്ട് വേണം അവിടെ എത്താനല്ലേ. രാത്രിയാവുമ്പോ അവിടെ തൽക്കാലം ഇപ്പൊ എന്താ ചെയ്യണേ? ഒരു വീൽ ചെയറിന്റെ നമുക്ക് അവിടെ ശരിയാക്കി കഴിഞ്ഞാല് വേറെ കുറെയൊക്കെ കാര്യങ്ങൾ നടക്കും അല്ലേ. എന്തായാലും വേദനാവുണ്ട് കേട്ടാ. നിങ്ങള് ജനവൈദ്യരുടെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണാനും അപ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടത് കേട്ടോ. എന്താണെങ്കിൽ ഞങ്ങൾ അതിന്റെ റിപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുക്കും. ഓക്കെ അതൊക്കെ പരിഹാരം ഉണ്ടാവും കേട്ടോ. ആളുകള് ഇങ്ങനെ കാണും കേട്ടോ. അപ്പൊ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. കാര്യമൊന്നും വേണ്ട കേട്ടോ. വേറെ അരിയും സാധനങ്ങളൊക്കെ ഇല്ലേ ഓരോരുത്തർ തരും. കിറ്റ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കില് ഞങ്ങളെ നമ്പർ ഉണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ ഞങ്ങളെ വിളിക്കാം കേട്ടോ. നമ്മളൊക്കെ ഉണ്ടാവുമ്പോ ഭക്ഷണത്തിന് നിങ്ങളാരും ബുദ്ധിമുട്ടില്ല കേട്ടോ അമ്മ. ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. ഒരു വീൽ ചെയർ തൽക്കാലം പോകണം കേട്ടോ. എന്താണെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചോ. ഇത് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ സൗകര്യം കിട്ടാൻ വേണ്ടിട്ട് അഞ്ചു കുഴപ്പം തന്നിരുന്നു. അഞ്ചു കുഴപ്പം തന്നിരുന്നല്ലേ.
പണിക്കൊക്കെ പോയി നാളാണ്.